ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മേഘങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിട്ടാണ്. ഇന്ന് ഞാൻ പഠിച്ച കുറച്ച് ചോദ്യങ്ങൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, ആരും സ്കിപ്പ് ചെയ്യരുത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ചില സൗണ്ടുകളൊക്കെ കേട്ടെന്നിരിക്കും. ഇവിടെ ഒരു കുഞ്ഞി മാഷ് ഇവിടെ ഇരിപ്പുണ്ട്, അപ്പം അതിൻ്റെ സൗണ്ടുകളൊക്കെ ചിലപ്പോൾ കേട്ടെന്നിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മേഘങ്ങളെ പറ്റിയിട്ടുള്ള പഠനമാണ് നെഫോളജി. മേഘങ്ങളെ പറ്റിയിട്ടുള്ള പഠനം അറിയപ്പെടുന്നത് നെഫോളജി എന്നാണ്. ഇനി മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലൂക്ക് ഹെവാൾഡ്. മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലൂക്ക് ഹെവാൾഡ്. വെള്ള നിറത്തിൽ തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. വെള്ള നിറത്തിൽ തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. ഇനി പഞ്ഞിക്കെട്ടുകൾ പോലെയും ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെയും കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. പഞ്ഞിക്കെട്ടുകൾ പോലെയും ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെയും കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ഈ ക്യുമുലസ് മേഘങ്ങൾ ഉത്തരങ്ങളായിട്ട് വരുന്ന രണ്ട് ചോദ്യങ്ങൾ കൂടിയുണ്ട്. പ്രസന്നമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. അതുപോലെ തന്നെ സംവഹന പ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ഇനി ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളും നിംബസ് മേഘങ്ങളും നിംബസ് മേഘങ്ങളാണ്. ഇനി വിമാനങ്ങളുടെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മേഘങ്ങൾ അറിയപ്പെടുന്നത് എയർ പോക്കറ്റുകൾ എന്നാണ്. വിമാനങ്ങളുടെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മേഘങ്ങൾ അറിയപ്പെടുന്നത് എയർ പോക്കറ്റുകൾ എന്നാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.